നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സോഷ്യോളജി വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്ന്. നമ്മളിതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിന് കുറച്ചും കൂടെ വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. 18-19 നൂറ്റാണ്ടുകളിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഒരു വിഷയം ഉയർന്നു വന്നു. വിവിധ സാഹചര്യത്തിൽ സമൂഹം നേരിട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായ മാറ്റങ്ങൾ, ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിന്തകൾ എന്നിവയിൽ നിന്നൊക്കെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായത് ഈ കാരണങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സമൂഹശാസ്ത്ര നിർമ്മിതിയിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ദൈർഘികമായ അതുപോലെ തന്നെ ഭൗതികപരമായ കുറേ ആശയങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൈർഘികമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദൈർഘിക ആശയങ്ങൾ, ഈ ബുദ്ധിപരമായ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ യൂറോപ്പിലെ ദൈർഘിക ആശയങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്. എന്തിൽ? സമൂഹശാസ്ത്ര നിർമ്മിതി. പ്രധാനപ്പെട്ട ദൈർഘിക ആശയങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, പരിണാമ സിദ്ധാന്തമാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു ദൈർഘിക ആശയം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് പാശ്ചാത്യ ചിന്തകരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം ആണ്. മറ്റൊന്ന് ജ്ഞാനോദയം, എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നു. മറ്റൊന്ന് സാമൂഹിക സർവേകൾ. ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് നയിച്ച ദൈർഘികമായ ആശയങ്ങളെന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഓരോ ദൈർഘിക ആശയങ്ങളും എങ്ങനെയാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തിൽ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയത് എന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാനാണ് പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ജൈവ പരിണാമത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സമൂഹശാസ്ത്ര നിർമ്മിതിയെ ആകെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ചാൾസ് ഡാർവിന്റെ ഡാർവിനിസത്തെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി സമൂഹത്തെ ഒരു ജൈവ വസ്തുവായി താരതമ്യം ചെയ്യാൻ ശ്രമം തുടങ്ങി. ഒരു ജൈവ വസ്തുവിന് ജീവിതത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ ഒരു ജൈവ വസ്തു, ജീവനുള്ള വസ്തുവിനെയാണല്ലോ നമ്മൾ ഈ ജൈവ വസ്തു എന്ന് പറയുന്നത്. അതിന് ഓരോ ഘട്ടങ്ങളുണ്ടാവും അല്ലെ. അതുപോലെ സമൂഹത്തിനും പല ഘട്ടങ്ങൾ ഉണ്ട് എന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിനെ ബേസ് ചെയ്യുന്നത്. ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ സമൂഹത്തിൻ്റെ വികസനത്തിനും പല ഘട്ടങ്ങൾ കാണാനുള്ള ശ്രമങ്ങൾ നടന്നു. ഒരു ജൈവ വസ്തുവിനെ പോലെ, ഒരു ജൈവ വസ്തുവിന് ജീവനുള്ള ഒരു വസ്തു, ഒരു മനുഷ്യക്കുട്ടിയാണെങ്കിലും അത് ചെറുതായിട്ട് മുട്ടുകുത്തുന്നു, നടക്കുന്നു, ഉയർന്ന് എഴുന്നേൽക്കുന്നു, പിന്നീട് അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട്. അതുപോലെ സമൂഹത്തിനും അതിൻ്റേതായ ചില ഘട്ടങ്ങളുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു, ഈ സിദ്ധാന്തത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തെ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ശ്രമം നടന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ പല ഘട്ടങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഈ സിദ്ധാന്തത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സമൂഹശാസ്ത്രത്തിൽ നടന്നു. അപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തം സമൂഹത്തിലെ വിവിധ ഘട്ടങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സമൂഹശാസ്ത്രത്തിൽ തുടങ്ങി. അപ്പോൾ ഇതാണ് ഡാർവിനിസത്തിൻ്റെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എങ്ങനെയാണ് സോഷ്യോളജിയുടെ ഉത്ഭവത്തെ സഹായിച്ച ഇത് എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊന്നാണ് 19-ാം നൂറ്റാണ്ടിലെ ചിന്തകരുടെ ആശയങ്ങൾ സമൂഹശാസ്ത്രത്തിന്റെ നിർമ്മിതിയെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡാർവിൻ്റെ സിദ്ധാന്തത്തെ സമൂഹശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് പ്രയോഗിക്കാൻ ശ്രമിച്ചത് ഹെർബർട്ട് സ്പെൻസറാണ്. ഇക്കാര്യത്തിൽ ഒരു മികച്ച സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. സാമൂഹിക ഘട്ടങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഡാർവിൻ സിദ്ധാന്തത്തെ ഹെർബർട്ട് സ്പെൻസർ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചു.
അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ആ ഒരു സിദ്ധാന്തത്തിന് അദ്ദേഹം ഒരു പ്രത്യേക പേരിലാണ് വിശേഷിപ്പിച്ചത്. അതിനെയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത്. അതുപോലെ അഗസ്റ്റ് കാംപ്റ്റ്, എർബർട്ട് സ്പെൻസർ, കാറൽ മാക്സ് അതുപോലെ തുടങ്ങി നിരവധി ആളുകൾ നമ്മുടെ സോഷ്യോളജിയുടെ രൂപീകരണത്തിന് സഹായിച്ച പ്രധാനപ്പെട്ട ചിന്തകന്മാരായിരുന്നു എന്നുള്ളതാണ്. സമൂഹശാസ്ത്ര നിലയിൽ സോഷ്യോളജിയുടെ രൂപീകരണത്തിലേക്ക് സഹായിച്ച ദൈശനിക ആശയങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ മൂന്നാമത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. സമൂഹത്തിലെ വമ്പിച്ച പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. 1789 ഫ്രഞ്ച് വിപ്ലവം നമ്മുടെ സമൂഹത്തിന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ സമ്മാനിച്ചത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ഫ്യൂഡൽ സാമൂഹിക ഘടനയെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് രാഷ്ട്രം, ജനാധിപത്യം, സമ്പത്ത് എന്നിവയൊക്കെ കുറിച്ച് പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കാൻ ഫ്രഞ്ച് വിപ്ലവത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതും സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് പ്രധാനപ്പെട്ട ഒരു ദൈശനിക കാരണമായി മാറി എന്നുള്ളതാണ്. ദെൻ മറ്റതാണ്, അടുത്തതാണ് എൻലൈറ്റ്മെൻ്റ് അഥവാ ജ്ഞാനോദയം എന്ന് പറയുന്നത്. ജ്ഞാനോദയം എന്ന് പറയുന്ന ദൈശനിക ആശയം നമ്മുടെ സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ചത് എങ്ങനെയാണ്? ശാസ്ത്രീയ മേഖലയിൽ, സയൻസിൻ്റെ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ സോഷ്യോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. 17-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും യൂറോപ്പിലുണ്ടായ ഒരു ദൈശനിക വിപ്ലവമാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. അതായത് ഒരു ദൈശനിക പ്രസ്ഥാനമാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. യുക്തിക്കും വ്യക്തിവാദത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്താഗതിയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. റീസൺ ആൻഡ് ഇൻഡിവിജ്വലിസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായ ഒരു സമീപനം അത് മുന്നോട്ട് വെച്ചു. എൻലൈറ്റ്മെൻ്റ് എല്ലാ വിഷയത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സമീപനം, അതായത് ഇക്കാലത്ത് സാമൂഹിക അസമത്വങ്ങൾ ഉണ്ടാകുന്നതിന് അഥവാ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സർവേ പോലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഈ 19-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ സാമൂഹിക സർവേ സോഷ്യോളജിയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയതും ആ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ സോഷ്യോളജി ക്ലാസ്. ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ നിർമ്മിതിയെ സഹായിച്ച ദൈശനിക ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഈ ദൈശനിക ആശയങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്ന 4 പോയിന്റ്സുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഡാർവിൻ സിദ്ധാന്തം, ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ പാശ്ചാത്യ ചിന്തകരുടെ ആശയങ്ങൾ, ജ്ഞാനോദയം, സർവേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യോളജി എന്ന നിർമ്മിതിയെ സഹായിച്ച ദൈശനിക ആശയങ്ങളാണ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുള്ള മറ്റൊന്നാണ് സമൂഹശാസ്ത്ര നിർമ്മിതിയെ സഹായിച്ച ഭൗതിക ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ദൈശനിക ആശയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭൗതിക ആശയങ്ങൾ എന്താണെന്നുള്ളത് പറയണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും. താങ്ക് യു.